5 mile. നമസ്തെ, നമുക്ക് മാറാടിന്റെ കണ്ണീർ ഓർമ്മകൾ തീർച്ചയായും അത് നേരനുഭവമുള്ള നിങ്ങൾ, നിങ്ങളോടൊപ്പം മുഴുവൻ മലയാളിയും ആത്മാഭിമാനമുള്ള ഹിന്ദുവും അതിലുപരിയായി മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇന്ന് പങ്കിട്ടിരിക്കുകയാണ്. മറ്റെല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ആ മണൽപ്പരപ്പിൽ ഒഴുകി പടർന്ന രക്തവും അവിടുത്തെ കണ്ണുനീരും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ പേജിൽ വരിക എന്ന് പറഞ്ഞാൽ, മാറാട് എൻ്റെ ദേശമാണ് എന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പേജിൽ വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേക വികാരമാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. ആ വികാരത്തിന് എന്താണ് പേര് പറയേണ്ടത് എന്നറിയില്ല. ഹിന്ദുഐക്യ വേദിയുടെ തുടക്കത്തിന് തന്നെ കാരണം സംഘടന ഇന്ന് കാണുന്ന സംഘടനാ സ്വഭാവത്തിലേക്കും സ്വരൂപത്തിലേക്കും ഒക്കെ മാറാൻ നിദാനമായിട്ടുള്ളത് മാറാടിന്റെ ആ കണ്ണീരാണ്, മാറാടിൽ ഒഴുകിപ്പടർന്ന രക്തമാണ്, അവിടെ ഇന്നും ഒരുപക്ഷെ മനസ്സിൽ നിൽക്കുന്ന ഏങ്ങലുകളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാറാടാണ് ഹിന്ദുഐക്യ വേദിയുടെ അടിസ്ഥാനം എന്ന് പറയും. ഇവിടെ നമ്മൾ ചിന്തിക്കുക, 17 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും നമ്മൾ ഇന്ന് ഇപ്പോൾ ഹിന്ദുഐക്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ 5:30 സംസ്ഥാന വ്യാപകമായി എല്ലായിടത്തും പുഷ്പാർച്ചന നടന്നു. ലോക്ക്ഡൌണിന്റെ പരിമിതികൾ അല്ലെങ്കിൽ കൊറോണയുടെ ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇടയിൽ അവരവരുടെ വീടുകളിൽ വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു പൊതുപരിപാടിക്ക് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തുകൊണ്ട് നമ്മളത് വീടുകളിൽ നടത്തിക്കുന്നു. ഇപ്പോൾ മാറാട് കടപ്പുറത്തിൻ്റെയും വേദനകൾ പങ്കിട്ട് അവർ ബാഷ്പാഞ്ജലി തൂങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ മാറാട് ബലിദാനികൾക്ക് മുന്നിൽ നമ്ര ശിരസ്കരായി നിൽക്കുമ്പോൾ, കണ്ണീരും പൂക്കളും അവർക്ക് മുന്നിൽ അർപ്പിക്കുമ്പോൾ, ഇതൊരു ഓർമ്മ, വെറുമൊരു ഓർമ്മയല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് നമ്മൾ ദേശം എന്ന കൂട്ടായ്മ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ദേശം, ആ വികാരത്തിന് ജാതി മത രാഷ്ട്രീയ ഭേദങ്ങളില്ല, ഭേദങ്ങൾ ഉണ്ടാകാനും പാടില്ല. പക്ഷേ അങ്ങനെയാണ് യാഥാർത്ഥ്യമെങ്കിലും വേലയും പൂരവും നേർച്ചയും ഒരേ മനസ്സോടെ നമ്മൾ പങ്കിടാറുണ്ട് എങ്കിലും, ഓണവും പെരുന്നാളും നമ്മൾ പങ്കുവെക്കാറുണ്ട്. ഉപ്പും മുളകും ഒരുപക്ഷെ ദാരിദ്ര്യത്തിന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങിയിട്ടും ഉണ്ടാകാം. ഇതൊക്കെയാണ് ഒരു ദേശത്തിന്റെ കൂട്ടായ്മ. പക്ഷെ എന്നിട്ടും മാറാട് കടപ്പുറത്ത് സ്വന്തം അയൽപ്പക്കാര് അവർ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നു എന്ന വിധം, അല്ലെങ്കിൽ ഈശ്വരനെ തങ്ങളുടേതല്ലാത്ത ഒരു വിധത്തിൽ ആരാധിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അവരെ വധിക്കാൻ, കൂട്ടുനിൽക്കാൻ എങ്ങനെ സാധിച്ചു? അതാണ് എൻ്റെ ദേശം എന്ന ഈ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അത്ഭുതമുണ്ടാകുന്ന വസ്തുത. അകലത്തെ ബന്ധുവിനേക്കാൾ അടുത്ത ശത്രുവാണ് നമുക്ക് കൂടുതൽ, അവരെയാണ് സ്നേഹിക്കുക, അല്ലെങ്കിൽ അവരാണ് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുക എന്നുള്ളതാണ് മലയാളിയുടെ വിശ്വാസം. അപ്പോൾ അകലെയുള്ള ബന്ധുക്കൾക്ക് വേണ്ടി അടുത്തുള്ളവരെ ശത്രുക്കളാക്കി മാറ്റാൻ എങ്ങനെ സാധിച്ചു? കേവലം ചിലപ്പോൾ വാക്കുകളെ കൊണ്ട് എതിർത്തിരിക്കാം. അയൽപ്പക്കാർ തമ്മിൽ ചിലപ്പോൾ പറഞ്ഞേറാറുണ്ട്, അത് ചിലപ്പോൾ ചില കയ്യാങ്കളിയിലും കൊണ്ടെത്തും. അതിനപ്പുറത്ത് 1 വർഷം നീണ്ട ഒരുക്കത്തിലൂടെ ആയുധമായിട്ടും പണമായിട്ടും രാഗിമുറിപ്പിച്ച മനസ്സുമായിട്ടും 1 വർഷം കാത്തിരുന്ന് തൊട്ടയൽപ്പക്കത്ത് അവനവനോടൊപ്പം കളിച്ചു വളർന്നവർ, അവനവൻ്റെ മക്കളോടൊപ്പം എല്ലാ കളികളിലും പങ്കെടുത്ത് അതിലുപരിയായി വികാര വിചാരങ്ങൾ പങ്കിട്ട് വന്നവര്, അവരുടെ നേരെ എങ്ങനെ കത്തിവീശാനുള്ള ഒരുക്കങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു? പരസ്പരം എല്ലാ വിചാര വികാരങ്ങളും പങ്കിട്ടവർക്ക് സ്വന്തം സഹപാഠിയെ, സ്വന്തം സുഹൃത്തിനെ വിധവയാക്കാൻ എങ്ങനെ സാധിച്ചു? അവരുടെ നെറ്റിയുടെ സിന്ദൂരം മായുന്നത് എങ്ങനെ സന്തോഷത്തോടെ കാണാൻ സാധിച്ചു? ഒരു ജനക്കൂട്ടത്തെ മുഴുവൻ വെട്ടിയല്ലേ? കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതുപോലെ ജെലാറ്റിൻസ് ഫേസ്ബുക്കിലൊരു പരാമർശം കണ്ടു, ജെലാറ്റിൻ സ്റ്റിക്കിന്റെ ഉപയോഗം അറിയാമായിരുന്നെങ്കിൽ ഒരു വംശഹത്യയായിരുന്നു മാറാട് നടന്നിരിക്കുക എന്നുള്ളത്. അതറിയാത്തത് കൊണ്ട് വാളുകൊണ്ടുള്ള ഒരു ഉന്മൂലനം മാത്രമേ നടന്നുള്ളൂ. ഒരു വംശഹത്യയിലേക്ക് അല്ല, ഒരു കൂട്ടക്കൊലപാതകത്തിലേക്ക്. വളരെ ശരിയാണ് ആ പരാമർശം എന്നെനിക്ക് തോന്നി. മാറാട് സംഭവത്തെ പറ്റി പറഞ്ഞതിൽ ഏറ്റവും ശരിയായൊരു പരാമർശമാണത്. ജെലാറ്റിൻ സ്റ്റിക്കിനെയും RDXനെയും ഒക്കെ പറ്റി കൂടി ഇവർക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു വംശഹത്യ അവിടെ നടക്കുമായിരുന്നു. അതിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷപ്പെടുത്തി അവരുടെ അറിവില്ലായ്മ കൊണ്ട്. പക്ഷെ ഇന്ന് അറിവ് അവർക്കുണ്ട്. പലരും പറഞ്ഞതുപോലെ പല ആയുധങ്ങളും പലരുടെയും ആവനാഴിയിൽ ഇന്നുമുണ്ട്. ആ ആയുധങ്ങളെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. പലരും ആവനാഴിയിൽ പുതുതായി രാഗി മൂർച്ചപ്പെടുത്തി ബലപ്പെടുത്തി വെച്ചിട്ടുള്ള ആ ആയുധങ്ങളെ ഭയന്നുകൊണ്ടാണ് ഈ 17 വർഷത്തിൽ നമ്മൾ ബലിദാനികൾക്ക് മുന്നിൽ നമ്ര ശിരസ്കരായി നിന്നത്. ആ ആയുധങ്ങൾ എവിടെ തുടങ്ങുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. മാറാട് ഇതുപോലുള്ള പല ആയുധങ്ങളും നമ്മൾ അന്ന് അറിഞ്ഞിട്ടുണ്ട്. വെട്ടിയ വാളുകൾ മാത്രമല്ല, മറിച്ച് നേരത്തെ പറഞ്ഞ മനസ്സ്,
അയൽപക്കക്കാരനെതിരെ രാഗി മൂർച്ചപ്പെടുത്തിയ മനസ്സ്, അതാണ് ഏറ്റവും വലിയ ആയുധം. അയൽപക്കക്കാരനെ കൊന്ന് ഓടി വരുന്ന പ്രതിക്ക് അഭയം കൊടുക്കാൻ, അവരെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മനുഷ്യ കവചമായി നിൽക്കാൻ തയ്യാറുള്ള സ്ത്രീ മനസ്സ്, അതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മനസ്സാണ്. ആ മനസ്സിൽ നിന്ന് കൂടുതൽ ശക്തമാണ് എന്ന് സി എ എ വിരുദ്ധ സമരങ്ങൾ തെളിയിക്കുന്നു. ആരോടും എന്തുമാകാം, തൊട്ടയൽപ്പക്കത്ത് സ്വന്തക്കാരോട് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരരുത് എന്ന് പറയാവുന്നൊരു മനസ്സ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നു. മദ്രസയിൽ പോകുന്ന ഒരു കൊച്ചുകുട്ടി സ്വന്തം വല്യപ്പായുടെ പ്രായമുള്ള ഒരാൾ കൊടുത്തൊരു കടലാസ്, നിങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പെടില്ലെങ്കിൽ മറ്റൊരു മതത്തിലെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കീറി മുഖത്തേക്ക് എറിഞ്ഞു ഈ കേരളത്തിൽ. ഈ മനസ്സുള്ളവർ വളർന്നു വന്നാൽ, ഈ മനസ്സോടെ വളരാത്തവരാണ് ഒരു കൊല്ലം നീണ്ട എല്ലാ ഗൂഢാലോചനകൾക്കും പിന്തുണ കൊടുത്തുകൊണ്ട് മാറാട് വെട്ടിയെറിയാൻ പ്രോത്സാഹിപ്പിച്ചത്. അപ്പൊ ഈ മനസ്സ് വളർന്നു വന്നാൽ ഇപ്പോ ആ മുഖത്തേക്ക് കീറിയെറിഞ്ഞ ആ കുട്ടിയൊക്കെ നാളെ വലുതായാൽ എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥ? ആ മനസ്സാണ് ഏറ്റവും ഏത് ആർ ഡി എക്സിനേക്കാൾ വംശഹത്യ നടത്താൻ ശേഷിയുള്ള ഏറ്റവും വലിയ ആയുധം ആ മനസ്സാണ്. സ്വന്തം മതത്തിന് വേണ്ടി അതിലെ പൗരോഹിത്യമോ അതിലെ നേതാക്കളോ പറഞ്ഞാൽ എന്ത് തിന്മയ്ക്കും കൂട്ടുനിൽക്കാൻ കഴിയുന്ന അറപ്പ് തീർന്ന ഒരു മനസ്സ്, രക്തം കണ്ടാൽ പോലും ഭയക്കാത്തൊരു മനസ്സ്, അന്യന്റെ കണ്ണീര് കണ്ടാൽ ഇളകാത്തൊരു മനസ്സ്, അതാണ് നമ്മൾ ഭയക്കേണ്ടുന്ന, മാറാട് നിന്നിങ്ങോട്ട് നമ്മൾ ഭയക്കേണ്ടുന്ന ഏറ്റവും വലിയ ആയുധം അതാണ് എന്നെനിക്ക് തോന്നുന്നു. ആ ആയുധത്തെ പറ്റി നമുക്ക് ബോധമുണ്ടാകാൻ ഈ മാറാട് ദിനം നമുക്ക് സഹായകമാകണം. അടുത്ത ആയുധം ഏതായിരുന്നു? മാറാട് നിന്ന് തന്നെ നമുക്ക് തുടങ്ങുക. പഞ്ചായത്ത് മെമ്പർ മുതൽക്ക് അങ്ങോട്ട് മന്ത്രി വരെയുള്ള സർവരും ഒരേ മനസ്സോടുകൂടി ഈ കൂട്ടക്കൊലയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും സഹകരണവും ചെയ്തുകൊണ്ട് നിന്നു. അപ്പോ നമുക്ക് രാഷ്ട്രീയത്തിന്റെ മറവിലൊളിക്കുന്ന ആ ആയുധത്തെ ഭയക്കണ്ടേ? അവർക്കൊക്കെ പുറമേക്കൊരു നല്ല പേരുണ്ട്, രാഷ്ട്രീയക്കാരനാണ് എന്ന്. ഒരു പക്ഷെ എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന നല്ല നല്ല വാചകങ്ങൾ, മതേതരത്വത്തിന്റെയും മറ്റേ സോഷ്യലിസത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും മാങ്ങ തൊലിയുടെയും ഒക്കെ വലിയ വലിയ വാചകങ്ങൾ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ കയറിക്കൂടുന്ന, നമ്മുടെ വോട്ട് മേടിക്കുന്ന അവരെല്ലാം ഈ പറഞ്ഞ മനസ്സുമായാണ് ജീവിക്കുന്നതെന്ന് മാറാട് കണ്ടു. അത് പഞ്ചായത്ത് മെമ്പർ മുതൽ മന്ത്രി വരെയുള്ളവർ, എം എൽ എ ആകാം, എം പി ആകാം, പല തലങ്ങളിലുള്ള എല്ലാവരും ഈ കൂട്ടക്കൊലയ്ക്ക് തങ്ങളാലാകുന്ന വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തത് നമ്മൾ കണ്ടു. അത് ഐ എ എസ് ഓഫീസറാണെങ്കിലും, മാറാട് അന്വേഷണ കമ്മീഷൻ വരെ കുറ്റപ്പെടുത്തിയത് അവിടുത്തെ കളക്ടറെ ആയിരുന്നു എന്നുള്ളത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമുണ്ട്. അപ്പോ ഐ എ എസ് ഓഫീസർമാർ പോലും സ്വന്തം മതത്തിനപ്പുറത്തേക്ക് ചിലർക്കെങ്കിലും മാറാൻ കഴിയുന്നില്ല എങ്കിൽ അത് അടുത്തൊരു ആയുധമാണ്. ജീവിതത്തിന്റെ പല മേഖലകളിൽ നിൽക്കുന്നവർ സ്വന്തം മതത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ, ആ മതം വംശഹത്യയെ പ്രേരിപ്പിക്കുന്ന മതമാണെങ്കിൽ എന്തായിരിക്കും നാളെ ഒരു ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇളകിയാടുമ്പോൾ ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള അവർക്ക് കിട്ടുന്ന പിന്തുണ എന്തായിരിക്കും? നമ്മൾ ഭയക്കുന്ന വലിയ ആയുധമാണത്. മാറാടത് സംഭവിച്ചില്ലേ? അവിടെ ഉള്ള പോലീസ് സന്നാഹത്തെ പിൻവലിപ്പിച്ചതിലൂടെ, ആർ ഡി ഒക്ക് കൊടുത്ത കാറ് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടതിലൂടെ, അങ്ങനെ പലതിലും കളക്ടർ അടക്കമുള്ള എല്ലാവരെയും ഒത്തുകളി അവിടെ നടന്നെങ്കിൽ ഇത് നമ്മൾ ഭയക്കുന്ന ഒരു വലിയ ആയുധമാണ്. അതിനേക്കാൾ ഉപരി ഇവർക്ക് കിട്ടുന്ന രാഷ്ട്രീയമായ പിന്തുണ, നേരത്തെ ആർ ഡി എക്സോ വാളോ ബോംബോ അവർ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ അതിന്റെ തീക്ഷ്ണത കൂട്ടുന്ന ആയുധങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. നേരത്തെ പറഞ്ഞ ക്രൂരമായ മനസ്സ്, അന്യനെ സ്നേഹിക്കാൻ കഴിയാത്ത മനസ്സ്, രാഷ്ട്രീയക്കാരന്റെ ആ വർഗീയതയ്ക്ക് പിന്നിലുള്ള അവന്റെ ആ ധമഷ്ട്രങ്ങൾ ഒളിപ്പിച്ചു വെച്ച രീതി, മൂന്നാമത് രാഷ്ട്രീയക്കാരന്റെ കിട്ടുന്ന പിന്തുണ, ഇടതു വലത് രാഷ്ട്രീയക്കാർ കേരളത്തിലെ സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന, കേരളത്തിലെ എന്നാലും ഒരു ഭാരതം മുഴുവൻ ശ്രമിക്കുന്നവർക്ക് ആളില്ലാത്തത് കൊണ്ട് നടക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇടതു വലത് രാഷ്ട്രീയക്കാരുടെ ഒരു പിന്തുണ, അവർക്ക് ഹിന്ദുവിനെ കൊന്നാൽ മാത്രം നോവില്ല, ബാക്കി ആരെ കൊന്നാലും നോവും. ബാക്കി എല്ലാ കൊലപാതകങ്ങളെ പറ്റി വേണ്ട, അവരെ നേരെ ഒന്ന് തുറിച്ചു നോക്കിയാൽ പോലും, അതിന് നിയമം ഉണ്ടാക്കിയ നാടായിരുന്നു, ന്യൂനപക്ഷങ്ങളെ നോക്കി ആരെങ്കിലും ഒന്ന് തുറിച്ചു നോക്കിയാൽ ആ നോട്ടം അല്ലെങ്കിൽ അവരുടെ കയ്യാങ്ങ്യം പോലും തെറ്റായി ന്യൂനപക്ഷങ്ങൾക്ക് വേദനിച്ചാൽ അതിനെ വർഗീയതയായി കാണാനും, ക്ഷമിക്കണം, അവരെ നിയമ നടപടികൾ നേരിടാനും ഒക്കെ പറ്റുന്ന വിധത്തിലുള്ള ഒരു നിയമം കഴിഞ്ഞ യു പി എ ഗവൺമെന്റ് ഇറങ്ങിപ്പോകാൻ പോകുന്ന സമയത്ത് പാർലമെന്റിന്റെ മേശപ്പുറത്ത് തയ്യാറാക്കി വെച്ചത്. ഭാരതത്തിന്റെ ഭാഗ്യം കൊണ്ട് അവർക്കൊരു രണ്ടാം ഊഴം കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കൊരു രണ്ടാം ഊഴം കിട്ടിയിരുന്നെങ്കിൽ ആദ്യം പാസാക്കുമായിരുന്ന ബില്ല് അതായിരുന്നു, ആ പ്രിവെൻഷൻ മറ്റേ വർഗീയ കലാപങ്ങൾ തടയാനുള്ള ആ ബില്ലായിരുന്നു അവരാദ്യം പാസാക്കുക. അത് വർഗീയ കലാപം തടയാനല്ല, ഹിന്ദുവിന്റെ നീക്കങ്ങൾ, അവന്റെ ചിന്തകൾ, അവന്റെ ആശയ പ്രചരണ സ്വാതന്ത്ര്യം, ഇതിനെല്ലാം കൂച്ചുവിലങ്ങിടാൻ വേണ്ടി ഒരു ബില്ല് പോലും പശ്ചാത്തലത്തിൽ തയ്യാറാക്കി വെച്ചിരുന്നു. ആ കൂട്ടുകെട്ട് മാറാടും സജീവമായിരുന്നില്ലേ? എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എല്ലാവർക്കും വോട്ട് ചെയ്തിട്ടില്ലേ? എല്ലാവർക്കും പിരിവ് കൊടുത്തിട്ടില്ലേ?
എല്ലാവരുടെ പരിപാടികളിലും ചെന്ന് ആളെ കൂട്ടിയിട്ടില്ലേ? എല്ലാവരെയും സന്നാലാകുന്ന വിധം സഹായിച്ചില്ലേ നിങ്ങൾ? പക്ഷേ നിങ്ങൾ കരഞ്ഞപ്പോൾ, നിങ്ങളുടെ രക്തം ആ മണലിൽ പടർന്നപ്പോൾ ആരാണ് ഉണ്ടായത്? മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായോ? കോൺഗ്രസ് പാർട്ടി ഉണ്ടായോ? പലപ്പോഴും ജയിച്ചു കയറുന്ന ലീഗ് ഉണ്ടായോ? എല്ലാവരും ഒറ്റക്കെട്ടായി കൊലപാതകികളായി ആസൂത്രകരായി കൊലപാതകികളെ രക്ഷപ്പെടുത്താനുള്ളവരായി നിന്നപ്പോൾ പരാജയപ്പെട്ട ജനതയാണ് നമ്മൾ. 17 വർഷത്തിനിപ്പുറം നമ്മൾ പ്രായപൂർത്തിയാകാൻ പോകുന്നു. മാറാടിന്റെ കൂട്ടക്കൊലയ്ക്ക് 18 വർഷം. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത് 18 വയസ്സാകുമ്പോഴാണെന്നാണ്. എങ്കിൽ മാറാട് കൂട്ടക്കൊലയ്ക്ക്, അതിന് വിധേയമായ അവരുടെ ആ കുടുംബാംഗങ്ങൾക്ക്, അവരോടൊപ്പം നിന്ന സമൂഹത്തിന് ചില തീരുമാനങ്ങൾ എടുക്കാൻ സമയമായി. 18 വയസ്സിലേക്ക് നമ്മൾ നീങ്ങുന്നു. തീരുമാനമെടുക്കാൻ സമയമായി എന്നാണ് കാണിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ ഈ നെറികേട്. ഇനിയും സമൂഹത്തോട് തുറന്നു പറയാൻ, സമൂഹത്തെ അതിനെതിരായ ഒരു മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞേ മതിയാകും. അതായിരിക്കട്ടെ അവർക്ക് കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലി. അന്ന് കെ സുരേന്ദ്രനും പിണറായി വിജയനും ഒരുമിച്ച് നിന്നത് മാറാട് നിങ്ങള്, നിങ്ങളുടെ അമ്മമാര്, അവരെ അപമാനിക്കാനായിരുന്നു. എല്ലാം സഹിച്ച് ഭർത്താക്കന്മാർ മരിച്ച്, പിതാക്കൾ മരിച്ച്, കണ്ണീരോടുകൂടി നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടിയ അമ്മമാരോടൊപ്പം നിൽക്കാനല്ല അവരുണ്ടായത്. കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തവരോടൊപ്പം നിൽക്കാനാണ് ഉണ്ടായതെങ്കിൽ 18 വർഷം തികയുമ്പോൾ, അന്ന് ജനിച്ചൊരു കുട്ടി ഉണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് മേജറാകാൻ പോകുന്നു. തീരുമാനങ്ങൾ എടുക്കട്ടെ. ആ ഒരു പുതിയ തലമുറ വോട്ടവകാശവുമായി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി ഒരു വർഷമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. കാരണം 18 വയസ്സാകുന്നു. മറാഠിന്റെ കണ്ണീരിനോടൊപ്പം ജനിച്ചവർക്ക് 18 വയസ്സാകാൻ പോകുന്നു. ഒരു പുതിയ തലമുറ പോളിംഗ് ബൂത്തിലേക്ക് പോകാനാകുമ്പോഴെങ്കിലും ഇതൊക്കെ തിരിച്ചറിയാൻ, പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? അത് സാധിച്ചില്ല എങ്കിൽ ഫസൽ ഗഫൂർമാർ പറഞ്ഞ ആയുധങ്ങൾ കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഇവിടെ ആയുധങ്ങളെ മാത്രമല്ല നമ്മൾ ഭയക്കേണ്ടത്. മാറാട് എന്റെ ദേശം എന്ന നിങ്ങളുടെ ആ കൂട്ടായ്മ, നേരത്തെ പറഞ്ഞ പോലെ പെരുന്നാളും ഓണവും എല്ലാം എല്ലാം നമ്മൾ ഒപ്പമൊപ്പം പങ്കിടുന്ന ആ കൂട്ടായ്മയ്ക്ക് എവിടെയാണ് വിള്ളലുകൾ വരുന്നത്? എന്റെ മതം മാത്രം ശരി എന്നുള്ള ധാരണ, എന്റെ മതത്തിലേക്ക് മറ്റൊരാളെ എങ്ങനെ കിട്ടും എന്നുള്ള ഒരു കള്ളന്റെ തന്ത്രം, ഒരു കള്ളന്റെ മോഹം എന്താ? അന്യന്റെ മുതൽ എങ്ങനെ എനിക്ക് അടിച്ചെടുക്കാൻ പറ്റും എന്നതാണ് ഒരു കള്ളൻ. അവന്റെ ഗവേഷണം മുഴുവൻ അതിനാണ്. അവൻ പകൽ മുഴുവൻ ചെലവഴിക്കുന്നത് അതിനാണ്. ഇതേ മനസ്സോടെ അയൽപക്കക്കാർ കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അയൽപക്കക്കാരനെ എങ്ങനെ എന്റെ മതത്തിലേക്ക് മാറ്റാം? ഒരു കുട്ടിയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ, എന്റെ മതത്തിലേക്ക് മാറ്റാൻ ഇതേ മനസ്സോടുകൂടി ഡോക്ടറാകട്ടെ എഞ്ചിനീയർ ആകട്ടെ പഠിക്കാൻ പോകുന്നവർ ഇതേ മനസ്സോടുകൂടി നിൽക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ, കോഴിക്കോട് തന്നെയുള്ള ഒരു കുട്ടി, ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടക്കുന്ന മതം മാറ്റ പരിശ്രമങ്ങളെ പറ്റിയുണ്ട്. അപ്പൊ നാളെ ഡോക്ടറാകാൻ പോകുന്നവർ നമ്മൾ എങ്ങനെ ഇവരേക്ക് വിശ്വസിക്കുക? തൊട്ടടുത്ത് ചെയറിലിരുന്ന് പഠിക്കുന്നവരെ എങ്ങനെ എന്റെ മതത്തിലേക്ക് ആക്കാമെന്നാണ് ചിന്തിക്കുന്നത്? എങ്ങനെ ഒരാളുടെ വേദന കുറയ്ക്കാം എന്നല്ല, എങ്ങനെ ഒരാളെ എന്റെ മതത്തിലേക്ക് ആക്കാം, ഈ ചിന്തയോടുകൂടി പഠിക്കുന്ന ഡോക്ടർമാർ, ഈ ചിന്തയോടുകൂടി പഠിക്കുന്ന എഞ്ചിനീയർമാർ, ഈ ചിന്തയോടുകൂടി വരുന്ന IAS ഓഫീസർമാർ, അവരാണ് മാറാട് കോഴിക്കോടിന്റെ കളക്ടർ, ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച കളക്ടർ, അത്തരം മനസ്സുമായി വളർന്നു വരുന്നവർ. അവരുടെ എണ്ണം കൂടുന്നു, നമ്മൾ സുരക്ഷിതരാണ്. ചിന്തിക്കുക, അവരുടെ എണ്ണം കൂടുമ്പോൾ അത്തരത്തിൽ ഓരോ പദവിയിലും എത്തുന്നവർ ഇതിനെപ്പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. ജീവിത പ്രാരംഭത്തിന് വേണ്ടി അന്യദേശത്ത് പോയി നമ്മൾ പടവെട്ടുന്നു. മലയാളി അല്ലാത്ത ഒരു സ്ഥലവുമില്ല. പണ്ട് തമാശയ്ക്ക് പറയാറുണ്ട്, ചന്ദ്രനിലിറങ്ങിയ നീലാംസ്ട്രോം കണ്ടത് എന്താ ആദ്യം എന്ന് ചോദിച്ചപ്പോൾ അവിടെ ചായ അടിക്കുന്ന കാസർഗോട്ടുകാരൻ ഗാദർബായിയാണ്. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, മലയാളി ചെന്നെത്താത്ത ഒരു സ്ഥലവുമില്ല. ഇപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 150 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവനവന്റെ അന്നത്തിന് വേണ്ടി, മക്കൾക്കൊരു തുള്ളി കഞ്ഞി കൊടുക്കാൻ വേണ്ടി മലയാളി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചെല്ലുമ്പോൾ അവിടെയും ഇപ്പൊ കാണിക്കുന്നത് എന്താ? ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഹിന്ദുക്കളെ, പ്രത്യേകിച്ച് ഹിന്ദുത്വ ആഭിമുഖ്യമുള്ളവരെ, ഹിന്ദുത്വ അഭിമാനികളെ പുറത്താക്കി അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കൂട്ടായ്മകൾ ഗൾഫ് നാടുകളിൽ സജീവമാകുന്നു. അവിടുത്തെ ഭരണാധികാരികൾ അറിഞ്ഞുകൊണ്ടല്ല, മറിച്ച് അത്തരം കൂട്ടായ്മകൾ സജീവമാകുന്നു. അപ്പോ ഇവർ ഇരിക്കുന്ന നാട്ടിലും പോകുന്ന നാട്ടിലും ഈ മനസ്സുമായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, ഗൾഫ് അവരുടെ നാടാണ് എന്ന ധാരണയിൽ അവിടെ അവർക്കിഷ്ടമല്ലാത്ത ആശയങ്ങൾ പാടില്ല എങ്കിൽ, ഈ മണ്ണ് അങ്ങനെ ചിന്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഈ മണ്ണ് ചിന്തിക്കില്ല, അത് ഉറപ്പാണ്. പക്ഷെ ഈ മണ്ണ് അങ്ങനെ ചിന്തിച്ചാലും അതിന്റെ ഭവിഷ്യത്തുകളെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് എല്ലാവർക്കും തിരിച്ചു വരേണ്ടത് ആട്ടം നിറച്ച കൊട്ട കൊട്ടത്തളത്തിൽ നിന്നും വരി ഭാരതത്തിലേക്കല്ലേ? എന്നിട്ടും എങ്ങനെ കഴിയുന്നു സ്വന്തം സഹോദരന്മാർക്ക് നേരെ? മാറാടിന്റെ ആ രൂപം നമ്മുടെ കണ്ണുനീരും വേദനയും നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ, തൊട്ടു തലേദിവസം നമ്മൾ ഇന്നലെ കണ്ടത് എന്താ? ഒരു കുവൈത്തിലെ ഒരു മലയാളിയുടെ പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി ഷെയർ ചെയ്ത് കാണിച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കവിളത്തടിച്ച് മുഖം നീര് വീർത്തിരുന്ന ചിത്രം നമ്മൾ കണ്ടു. ഇതൊക്കെ സഹിക്കാനും പൊറുക്കാനും നമുക്ക് കഴിയുമോ? ഈ പോക്ക് എങ്ങോട്ട്?
എത്ര നാളും കാര്യം ശരിയാണ്. ഈ മണ്ണിന് ചില പാരമ്പര്യങ്ങളുണ്ട്, എല്ലാ വിശ്വാസങ്ങളെയും സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ നമുക്ക് അലർജി ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടാൽ നമ്മുടെ വിശ്വാസം അതല്ല. അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല, നമ്മുടെ വിശ്വാസം അതല്ല. എന്നിരുന്നാലും നമുക്ക് ആയിരക്കണക്കിന് ആരാധ്യരുണ്ട്, പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതിനും അത് കേൾക്കുമ്പോഴും നമുക്കൊരു അലർജി ഇല്ല. അതിനെയെല്ലാം വണങ്ങിയ ആളുകൾ, അത് ഒരു പക്ഷെ പലരും പല ഹിന്ദു വീടുകളിലും പണ്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ആ വാങ്കുകൊടുത്ത് വിളക്ക് വെക്കാൻ നേരമായി ആ രൂപത്തിൽ അതിനെ ചേർത്ത് വെച്ച് പറയുന്നത് എന്തോ അതിന്റെ അർത്ഥം എന്തോ എന്ന് പോലും അറിയാതെ അതിനെയൊക്കെ സ്വീകരിച്ച ഒരു ഹിന്ദു മനസ്സ്, ആ മനസ്സിനോടാണ് ഇന്ന് കടക്ക് പുറത്ത് എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വേണ്ട, നിങ്ങളുടെ ചിന്താഗതി വേണ്ട, നിങ്ങളുടെ രാഷ്ട്രീയം വേണ്ട, നിങ്ങളുടെ വിശ്വാസം വേണ്ട. അപ്പോ 17 വർഷം തികയുമ്പോൾ മാറാടിന്റെ വേദനകൾ കുറയുകയല്ല, മാറാടിന്റെ ഭീതി അകലുകയല്ല. 1921 കുപ്രസിദ്ധമായ മാപ്പിളലഹളയിൽ നിന്ന് പാഠം പഠിച്ചിരുന്നുവെങ്കിൽ മാറാട് ഉണ്ടാകുമായിരുന്നില്ല, മാറാട് സംഭവിക്കുമായിരുന്നില്ല, നമ്മളൊരു പാഠവും പഠിച്ചില്ല. പക്ഷേ മാറാട് നിന്ന് ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ മാറാടുകൾ ഓരോ കുഗ്രാമങ്ങളിലും അല്ല ഓരോ മെഗാ സിറ്റികളിലും, നമുക്ക് മെഗാലോപോളിസ് എന്ന ഏറ്റവും വലിയ സിറ്റി അവിടെ പോലും ചിലപ്പോൾ സംഭവിക്കാം. കാരണം ആ മനസ്സുമായാണ് അഭ്യസ്ത വിദ്യരടക്കം നാടുവിടുന്നത് എങ്കിൽ എവിടെയും സുരക്ഷിതമല്ല എന്നുള്ളിടത്താണ് നമ്മൾ എത്തുന്നത്. 130 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ 1000 താഴെ ആളുകൾക്ക് മാത്രമേ കോവിഡ് കൊണ്ട് മരണം സംഭവിച്ചിട്ടുള്ളൂ എന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുമ്പോൾ അതിൽ പോലും ചിലരുടെ എടുത്തുചാട്ടങ്ങളോ അല്ലെങ്കിൽ ചിലരുടെ തെമ്മാടിത്തമോ ചിലരുടെ അറിവുകേടോ കാരണമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതും ഒരായുധമായി, പല ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൽ രോഗവും ഒരായുധമായി മാറിയു. അപ്പൊ മാറാട് വാളുകൾ സൂക്ഷിച്ചു വെക്കാൻ ആരാധനാലയം വേണ്ടി വന്നു, വീടുകളുടെ മച്ചിന്റെ മോള് വേണ്ടി വന്നു, തെങ്ങിന്റെ മോള് വേണ്ടി വന്നു, അല്ലെങ്കിൽ മണ്ണിന്റെ അടിയിൽ വേണ്ടി വന്നു. രോഗമാണ് ആയുധമെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ വളരെ എളുപ്പമല്ലേ, പ്രകടിപ്പിക്കാൻ എളുപ്പമല്ലേ? അപ്പോ ഇതാണോ ചിലർ പറഞ്ഞ ആയുധമാറ്റം, പ്രത്യേകമായ ആയുധങ്ങൾ? അതുകൊണ്ട് ഭയന്ന് ജീവിക്കുക എന്നുള്ളത് മരണത്തിന് തുല്യമാണ്. ധീരന് മരണം ഒരിക്കലേ ഉള്ളൂ, ഭയന്ന് പിന്മാറണം. അയ്യോ മാറാട് സംഭവിച്ചു, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എവിടെയും ഒന്നും മിണ്ടണ്ട, നമ്മൾ ഹിന്ദുക്കളാണ് എന്ന് ഇനി പറയണ്ട. ഗൾഫ് നാടുകളിൽ പോകുന്നവർക്ക് നമ്മൾ എന്താ വെറുതെ കൊടുക്കണ്ട? നിങ്ങൾ അവിടെ ചെന്നാൽ ഹിന്ദു ആണെന്ന് മറന്നോളൂ, നിങ്ങൾക്ക് ജോലി എടുത്ത് പോലെയല്ലേ വേണ്ടത്, ഹിന്ദു ആണെന്ന് മറന്നോളൂ. എന്തേ അവിടുത്തെ ഭരണകൂടം പറയുന്നുണ്ടോ ഹിന്ദുക്കൾ വരരുതെന്ന്? ഉണ്ടെങ്കിൽ അവർ പറയുമല്ലോ. കുവൈറ്റ് ബംഗ്ലാദേശിന് വിസ നിഷേധിച്ചപ്പോഴും ഹിന്ദുവിന് വിസ നിഷേധിച്ചിട്ടില്ലല്ലോ, വിസ നിഷേധിക്കുകയുമില്ല. അമേരിക്ക കമ്മ്യൂണിസ്റ്റുകാർക്ക് വിസ നിഷേധിക്കും, അവർ അവിടേക്ക് പോകണമെങ്കിൽ പിണറായി ആണെങ്കിലും കൊടിയേരി ആണെങ്കിലും എംപീരി അധ്യക്ഷൻ ആണെങ്കിലും എഴുതി കൊടുക്കണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നുള്ളത്. ഞാൻ 3 പ്രാവശ്യം പോയാളാണ്, 3 പ്രാവശ്യം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോഴും അവിടെ ചെന്നിറങ്ങി ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുമ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുത്താലേ എനിക്ക് എയർപോർട്ടിന് വെളിയിലേക്ക് കടക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് ഇവരൊക്കെ ചെല്ലുമ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുത്താലേ കിട്ടും. അങ്ങനെ അമേരിക്ക കമ്മ്യൂണിസത്തിന് വിസ കൊടുക്കുന്നില്ല. അതല്ലാതെ ഹിന്ദുവിന് വിസ ആരും നിഷേധിച്ചിട്ടില്ലല്ലോ, RSSകാർക്ക് വിസ നിഷേധിച്ചിട്ടില്ലല്ലോ, ഹിന്ദുത്വ അഭിമാനികൾക്ക് വിസ നിഷേധിച്ചിട്ടില്ലല്ലോ, കമ്മ്യൂണിസ്റ്റുകാർക്കെ പോലെ വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ. പക്ഷേ ഇതെല്ലാം അവർ വളരെ സന്മനസ്സോടുകൂടി സ്വീകരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് നമ്മളോടൊരു എതിർപ്പുമില്ല, പക്ഷെ അവിടെ പോലും മാറാടിന്റെ മനസ്സുമായി ചിലർ പോകുന്നു. നിങ്ങളുടെ ദേശത്തെ കളിയാക്കി പറയുകയല്ല, അവിടുത്തെ കൊലപാതകികളുടെ മനസ്സുമായി, എല്ലാവരെയല്ല അനുഭവിച്ചവരെയല്ല, കൊലപാതകികളുടെ മനസ്സുമായി ചിലർ പോകുന്നുവെങ്കിൽ തിരുത്തലികൾ മാറാട് നിന്ന് തുടങ്ങുക. മാറാട് എന്റെ ദേശം എന്ന് അഭിമാനിക്കുന്നവർ മാറാടിന്റെ കണ്ണീര്, മാറാടിന്റെ കളങ്കം അത് തുടച്ചു കളഞ്ഞേ മതിയാകും. എങ്ങനെയാ കണ്ണീര് തുടക്കുക? നഷ്ടങ്ങൾ ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ കൂടുതൽ ശക്തരാവുക, ഒന്നായി നിൽക്കുക. വ്യാസ ഭഗവാന്റെ പരമ്പരയിൽപ്പെട്ടവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. വേദങ്ങൾ 4 പകുത്ത വേദവ്യാസന്റെ പരമ്പര, ഓം ശാന്തി 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 എന്ന് ലോകത്തെ പറയാൻ പഠിപ്പിച്ച പരമ്പര. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അത്തരം കടൽത്തീരങ്ങളിൽ നിന്നാകട്ടെ മാറ്റത്തിന്റെ തുടക്കം. കൈകോർത്തു പിടിക്കാം, ചേർത്ത് പിടിക്കാം. മലവെള്ളമാണ് വരുന്നതെങ്കിലും കൈകോർത്തു പിടിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. നമുക്ക് കൈകോർത്ത് പിടിക്കാൻ സാധിക്കും, സാധിക്കട്ടെ എന്ന് പറയുന്നു. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം നിങ്ങൾ ഓർത്തിട്ടുണ്ടാകാം, അലറിക്കരഞ്ഞ ശ്യാമള ചേച്ചിയുടെ കണ്ണുനീർ നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം. വിവാഹിതയായി ആ മുല്ലപ്പൂവിന്റെ മണം മാറുന്നതിന് മുമ്പ് വിധവയാക്കപ്പെട്ട പെൺകുട്ടിയുടെ കണ്ണുനീർ നിങ്ങൾ ഓർത്തെടുത്തിട്ടുണ്ടാകാം. അത് നിങ്ങളുടെ മാത്രമല്ല, ഞങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് ആ കണ്ണീര്. ആ വിധവകളുടെ, മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ,
സർവവും തകർന്ന മാറാട്ടെ ആ സമൂഹത്തിന്റെ കണ്ണുനീർ. അന്ന് നിങ്ങളോടൊപ്പം നിന്ന ഹിന്ദു ഐക്യ വേദി, നിങ്ങളോടൊപ്പം നിന്ന ഹിന്ദു സമൂഹം ഈ 17 വർഷത്തിൽ ഞങ്ങളെ ഏറ്റുവാങ്ങുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, കഴിയും നമുക്ക്. ഇതിനൊക്കെ അപ്പുറമായി കൊണ്ട് ആരെന്ത് ആയുധങ്ങൾ മുറിച്ചു കൂട്ടിയാലും മനസ്സിന്റെ നന്മ കൊണ്ട്, നമ്മുടെ കൂട്ടായ്മ കൊണ്ട്. അതില്ലായ്മയാണ് മറ്റുള്ളവരുടെ ആയുധം. അപ്പൊ മനസ്സിന്റെ നന്മ കൊണ്ട്, നമ്മുടെ കൂട്ടായ്മ കൊണ്ട് വേണ്ടിടത്തൊക്കെ തന്നെ വേണ്ടും വിധത്തിലുള്ള പ്രതികരണങ്ങൾ, അത് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ അങ്ങനെ, സാമൂഹികമായിട്ടാണെങ്കിൽ അങ്ങനെ, കലാ സാഹിത്യ രംഗങ്ങളിലാണെങ്കിൽ അങ്ങനെ, എവിടെയൊക്കെയാണോ ചവിട്ടി മെതിക്കുന്നത് അവിടെയെല്ലാം കീഴടങ്ങാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുമായി സംവദിക്കാൻ സാധിച്ചത് തീർച്ചയായും എൻ്റെ ഭാഗ്യമാണ്, എൻ്റെ അഭിമാനമാണ്. ഹിന്ദു ഐക്യവേദിയുടെ മുഴുവൻ പിന്തുണയും നിങ്ങളോട്, നിങ്ങൾക്ക് ഈ സമയത്ത് വാഗ്ദാനം ചെയ്യാൻ മാറാടിനോടൊപ്പം ഉണ്ട് എന്ന് വാഗ്ദാനം ചെയ്യാൻ കൂടി ഞാൻ ഈ സമയം പ്രയോജനപ്പെടുത്തുകയാണ്. ലൈവ് ഇത്തരത്തിൽ ചെയ്ത് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കമൻസ് അങ്ങനെ കാണുന്നുണ്ട്, അതിലെ പ്രതികരിച്ചു പോയില്ല. കാരണം ഈ സംസാരിക്കുമ്പോൾ അതിന് ഇടതടവില്ലാതെ സംസാരിക്കുന്നതാണ് ശീലം എന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഏതായാലും ഞാൻ നിങ്ങളുടെ കോള് വന്നതാണ്. ഏതായാലും ഞാൻ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുന്നുണ്ട്, അതിനെ പ്രതികരിച്ചില്ല എന്ന് വിചാരിച്ച് പിണങ്ങരുത്. നിങ്ങളോടൊപ്പം ഉണ്ട്, എതിർക്കുന്ന ആളുകളുടെയും ധാരാളമായി വരുന്നുണ്ട്, അതുകൊണ്ട് അതും അംഗീകരിക്കുന്നു. നിങ്ങളുടെയൊക്കെ എതിർപ്പാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തി. ഈ 17 കൊല്ലം കഴിയുമ്പോഴും മാറാട് കൂട്ടക്കൊലയ്ക്ക് പരിഹാരം കാണണം എന്ന് ഞങ്ങളെ ചിന്തിപ്പിക്കുന്നത്, അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്, എതിർക്കുന്നവരുടെ എതിർപ്പാണ്. നിങ്ങൾ എതിർക്കും, നിങ്ങൾ എതിർക്കും തോറും, നിങ്ങൾ തെറി പറയും തോറും, നിങ്ങൾ അകറ്റി നിർത്തും തോറും ഞങ്ങൾ ചേർന്ന് നിൽക്കും. അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചേർന്ന് നിൽക്കും. അങ്ങനെ ചേർന്ന് നിൽക്കാൻ മറാഠി ആത്മാക്കൾ നമുക്ക് പ്രേരണ നൽകട്ടെ. അവർക്ക് കൊടുക്കേണ്ടുന്ന ശ്രദ്ധാഞ്ജലി, നട്ടെല്ലുള്ള ഒരു ഹിന്ദു സമൂഹമാണ്. ഇനി ഒരു മാറാട് എവിടെയും ഉണ്ടാകില്ല, ഉണ്ടാക്കില്ല എന്നുള്ള ആത്മവിശ്വാസം ഇന്ന് ഈ ശ്രദ്ധാഞ്ജലി ദിനത്തിൽ ആത്മാക്കൾക്ക് മുന്നിൽ നമുക്കത് ഉറപ്പു കൊടുക്കുകയല്ലേ. മറാഠുകാരില്ലേ ഞങ്ങളുടെ കൂടെ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കൊടുക്കാം. ചേർന്ന് നിൽക്കാം ശക്തമായി.